വിവോയുടെ വിവോ എസ് ഫൈവ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. വളരെ ചെറിയ പഞ്ച് ഹോൾ ഡിസ്പ്ലേയും ക്വാഡ് ക്യാമറ സെറ്റപ്പും അതുപോലെ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേയും ഒക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ എസ് ഫൈവിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വിവോ എസ് ഫൈവ് വരുന്നത് 6.44 ഇഞ്ചിൻ്റെ ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേയുമായിട്ടാണ്. പിന്നെ ഈ ഫോണിൽ സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ ഫോണിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ മാക്സിമം ബ്രൈറ്റ്നെസ് വരുന്നത് 1200 നിറ്റ്സ് ആണ്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണ് പഞ്ച് ഹോൾ ഡിസ്പ്ലേയുമായിട്ടാണ് വരുന്നത്. എടുത്തു പറയേണ്ട കാര്യം, വളരെ ചെറിയൊരു പഞ്ച് ഹോൾ ഡിസ്പ്ലേയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ച് ഹോൾ ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത് വെറും 2.98 മില്ലിമീറ്റർ മാത്രമാണ്. പിന്നെ ഈ ഫോണിൽ നമുക്ക് 91.38% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ലഭിക്കുന്നുണ്ട്. ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. കമ്പനി അവകാശപ്പെടുന്നത് ഏകദേശം 0.38 സെക്കൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഫോണ് ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ വെച്ചിട്ട് നമുക്ക് അൺലോക്ക് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ കണ്ണിനൊന്നും വല്ലാതെ സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് TUV റെയിലും സർട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ബാക്കിൽ നമുക്ക് 3D കർവ്ഡ് ഡിസൈനിലുള്ള ഒരു ബാക്ക് കവറാണ് ലഭിക്കുന്നത്. പിന്നെ ബാക്കിൽ നമുക്ക് ഗ്രേഡിയൻ കളർ ഫിനിഷും ലഭിക്കുന്നുണ്ട്. അപ്പോൾ വിവോ എസ് ഫൈവിൽ നമുക്ക് നല്ലൊരു ഡിസ്പ്ലേയും ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനും ലഭിക്കുന്നുണ്ട്. പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ Snapdragon 712 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. 28,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര നല്ല പ്രോസസ്സർ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാൾ നല്ല പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് Snapdragon 855 പോലുള്ള പ്രോസസ്സറൊക്കെ ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, വിവോ എസ് ഫൈവ് ഓഫ്ലൈൻ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഓഫ്ലൈൻ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് Snapdragon 855 ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും അറ്റ്ലീസ്റ്റ് Snapdragon 730G എന്ന പ്രോസസ്സറെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ Snapdragon 712 എന്നുള്ളത് വിവോയുടെ തന്നെ 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഫോണിൽ നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. അതിനർത്ഥം Snapdragon 712 അത്ര മോശം പ്രോസസ്സറാണെന്നല്ല, അത്യാവശ്യം തരക്കേടില്ലാത്ത വലിയ ലാഗൊന്നുമില്ലാത്ത ഒരു പെർഫോമൻസ് നമുക്ക് ഈ പ്രോസസ്സറിനും ലഭിക്കുന്നതായിരിക്കും. പക്ഷേ നിങ്ങളൊരു ഹെവി ഗെയിമറോ അല്ലെങ്കിൽ മൾട്ടി ടാസ്കിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ലഭിക്കും. പിന്നെ നിങ്ങളൊരു നോർമൽ യൂസറാണ്, വലിയ ഗെയിമിംഗ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ Snapdragon 712 അത്യാവശ്യം തരക്കേടുണ്ടാവില്ല. ഈ ഫോണിൽ നമുക്ക് 8GB റാം ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ 2 വെർഷൻസ് ആണ് വരുന്നത്. 128GB ഇൻറ്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും 256GB ഇൻറ്റേണലുമായിട്ട് വരുന്ന മറ്റൊരു വെർഷനും. പിന്നെ പെർഫോമൻസ് ഒക്കെ ഒന്നും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധാരണ വിവോ ഫോണുകളിൽ കാണുന്ന മൾട്ടി ടെർബോ എന്നുള്ള ഫീച്ചർ ഈ ഫോണിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ Android 9.5 ബേസ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് ഓയസ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ പിന്നിൽ നമുക്ക് 4 ക്യാമറ സെൻസേഴ്സ് ആണ് ലഭിക്കുന്നത്. 48MP f1.8 aperture വരുന്ന ഒരു മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 8MP f2.2 aperture വരുന്ന ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 120°. പിന്നെ 5MP f2.4 aperture വരുന്ന ഒരു ഡെപ്ത് സെൻസർ വരുന്നുണ്ട്. പിന്നെ 4 നമുക്ക് 2MP f2.4 aperture വരുന്ന ഒരു മാക്രോ ലെൻസും ലഭിക്കുന്നുണ്ട്. ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂളിൻ്റെ ഉള്ളിലാണ് ഈ സെൻസേഴ്സ് വരുന്നത്. പിന്നെ ഫ്രണ്ടിൽ നമുക്ക് 32MP f2.4 aperture വരുന്ന സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. പിന്നെ ബാറ്ററിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഫോണിൽ നമുക്ക് 4100mAh ബാറ്ററിയാണ് ലഭിക്കുന്നത്. പിന്നെ 22.5W ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടില്ല, ഇപ്പോൾ ചൈനയിൽ മാത്രമാണ് ഈ ഫോണ് ലോഞ്ച് ആയിരിക്കുന്നത്. ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൻ്റെ വില വരുന്നത് ഏകദേശം 27,700 രൂപയും 256GB ഇൻറ്റേണൽ വെർഷൻ്റെ വില വരുന്നത് ഏകദേശം 30,700 രൂപയുമാണ്. ഈ ഫോണ് വിവോ എസ് വൺ എന്ന ഫോണിൻ്റെ സക്സസറായിട്ട് ഉടനെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേയും അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനുമായിട്ടാണ് വിവോ എസ് ഫൈവ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിനെ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറല്ല ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്പ്ലേയും അതുപോലെ തന്നെ നല്ലൊരു ഡിസൈനുമായിട്ട് വരുന്ന ഫോൺ മതിയെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് നല്ലൊരു പെർഫോമൻസും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് വേറെ ലഭിക്കുന്നുണ്ട്.